മന്ത്രി മഞ്ഞളാംകുഴി അലിക്ക് ഡി ജി പി ജേക്കബ് തോമസിന്റെ മറുപടി. എം ആർ സജേഷ് തിരുവനന്തപുരത്ത് നിന്നും, സജേഷ് താനായിരുന്നു മുഖ്യമന്ത്രി എങ്കിൽ ജേക്കബ് തോമസ് വീട്ടിലിരിക്കും എന്നാണ് നിയമസഭയിൽ മഞ്ഞളാംകുഴി അലി പറഞ്ഞത്. ഏതു തരത്തിലാണ് ഇതിനോട് ഡി ജി പിയുടെ പ്രതികരണം? പ്രദീപ്, ഇക്കാര്യത്തിൽ മഞ്ഞളാംകുഴി അലി നിയമസഭയിൽ നടത്തിയ പ്രസ്താവനയ്ക്ക് മറുപടി എന്ന നിലയിൽ ജേക്കബ് തോമസിന്റെ പ്രസ്താവനകളെ കാണാം. ഉത്തമമായ കർമ്മഭൂമിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നിലവിലുള്ള നിയമങ്ങൾ അനുസരിച്ച് ഒരു ഐ പി എസ് ഓഫീസറെ മന്ത്രിക്ക് മാറ്റാൻ സാധിക്കുമോ എന്നതായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യം. ഇന്നലെ വരെ അത് പറ്റില്ല, എന്നാൽ നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന മറുപടിയാണ് ഇതിന് ജേക്കബ് തോമസ് തന്നത്. ജേക്കബ് തോമസിന്റെ സ്ട്രാറ്റജിക് മാനേജ്മെന്റ്, എൻവയോൺമെന്റ് മാനേജ്മെന്റ് എന്നീ രണ്ട് പുസ്തകങ്ങളുടെ പ്രകാശന ചടങ്ങിൽ വീണ്ടും സർക്കാരിനെതിരെ ഇൻഡയറക്റ്റായി ആഞ്ഞടിക്കുന്ന രീതിയിൽ ജേക്കബ് തോമസ് പ്രസംഗിച്ചു. ചട്ടങ്ങളും അച്ചടക്ക നടപടികളും പാലിക്കുന്നതിൽ മാത്രമാണ് എല്ലാവർക്കും ശ്രദ്ധ. എന്നാൽ ഇത് നിയമങ്ങളാക്കുന്നതിൽ, നിയമങ്ങൾ എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലാക്കുന്നതിൽ ആർക്കും താല്പര്യമില്ല. വികസനം എന്ന പേരിൽ നടക്കുന്ന ദുഷ്പ്രവൃത്തികൾ വിവരക്കേടാണ്. അറിവ് ആരെങ്കിലും പറയുമ്പോൾ അത് അറിവില്ലായ്മയെന്ന് തിരിച്ചു പറയുന്ന തരത്തിലുള്ള സംവിധാനങ്ങളാണ് നിലവിലുള്ളതെന്ന ശക്തമായ വാക്കുകളാണ് ജേക്കബ് തോമസ് ഉപയോഗിച്ചത്. സജേഷ്, ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി ജേക്കബ് തോമസിന്റെ നിലപാടുകൾ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നു എന്ന് പറയുകയും സഭയിൽ രേഖാമൂലം നടത്തിയ പരാമർശത്തിൽ അത് മാറ്റിപ്പറയുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ നിലപാട് അന്ന് അങ്ങനെയായിരുന്നു. ഇന്ന് നിയമസഭയിൽ വളരെ ശക്തമായ ഭാഷയിലാണ് മഞ്ഞളാംകുഴി അലി പറഞ്ഞത്. എൻ ഒ സിയുമായി ബന്ധപ്പെട്ട് പ്രാരംഭമായ അപേക്ഷയിൽ ഒരേ നിലപാട്, ഫൈനലായിട്ടുള്ള അപേക്ഷയിലും ഒരേ നിലപാട്. ഒന്നും പഠിക്കാതെ ആരുടെയോ പ്രേരണയ്ക്ക് വഴങ്ങിയുള്ള തീരുമാനമാണ് ജേക്കബ് തോമസ് സ്വീകരിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രിയുടെ തിരുത്തി പറഞ്ഞെങ്കിലും മുഖ്യമന്ത്രിയുടെ നിലപാട്, മന്ത്രിയുടെ നിലപാട്, ജേക്കബ് തോമസിന്റെ മറുപടി. ഇപ്പോഴും ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും സർക്കാർ തലത്തിൽ രൂക്ഷമായി നിലനിൽക്കുന്നു എന്ന സൂചനയാണോ? പ്രദീപ്, ഒന്നും പഠിക്കാതെ ഇത്തരത്തിൽ തീരുമാനമെടുക്കുന്ന ഉദ്യോഗസ്ഥർ ഞാൻ മുഖ്യമന്ത്രിയാണെങ്കിൽ വീട്ടിലിരുന്നേനെ എന്നാണ് മഞ്ഞളാംകുഴി അലി പറഞ്ഞത്. ഇതിന് വളരെ കൃത്യമായി തന്നെ ജേക്കബ് തോമസിന്റെ പ്രസംഗത്തിൽ പറയുന്നു. അറിവ് പറയുമ്പോൾ അറിവില്ലായ്മയാണെന്ന് തിരിച്ചു പറയുന്ന സംവിധാനങ്ങളാണ് നിലവിലുള്ളത്. പിന്നീട് ഐൻസ്റ്റീന്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് മാർഗങ്ങളെ കുറിച്ച് പറയുന്നു. മാർഗത്തിൽ മാത്രമാണ് എല്ലാവരുടെയും ശ്രദ്ധ. ഇതിന് അന്തിമമായ ഫലം ആർക്ക് ലഭിക്കുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു വ്യക്തതയുമില്ല. ചട്ടങ്ങൾ, ഫയലുകളും അച്ചടക്ക നടപടികളിലും മാത്രമാണ് എല്ലാവരും പെർഫെക്റ്റ് ആക്കാൻ ശ്രമിക്കുന്നത്. ഇത് ആർക്കു വേണ്ടിയാണ് ഈ നിയമങ്ങൾ എന്ന കാര്യത്തിൽ ആരും ഒരു കാര്യവും പറയുന്നില്ല. സുരക്ഷിതത്വം ഉറപ്പിക്കേണ്ടത് ബാധ്യതകളാണ്. അദ്ദേഹം ഉപയോഗിച്ച മറ്റൊരു വാക്ക്, മുകളിലേക്ക് പോകുന്നതിൽ, മുകളിലേക്ക് കെട്ടിപ്പോക്കുന്നത് ചന്ദ്രനിലും സൂര്യനിലും എത്താത്തത് കൊണ്ടാണ് അവയെങ്കിലും ബാക്കിയിരിക്കുന്നത് എന്ന വാക്കുകളാണ് ഉപയോഗിച്ചത്. വളരെ കൃത്യമായി തന്നെ നിലവിൽ നടക്കുന്ന ഫ്ളാറ്റുകളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് നേരിട്ടല്ലാതെ മറുപടി പറയുന്ന രീതിയാണ് ജേക്കബ് തോമസ് സ്വീകരിച്ചത്. ജേക്കബ് തോമസിന് ശേഷം പ്രസംഗിച്ചത് കവയിത്രി സുഗതകുമാരി ആയിരുന്നു. സുഗതകുമാരി വളരെ കൃത്യമായി തന്നെ ഇക്കാര്യങ്ങൾ പറയുന്നുണ്ടായി. ജേക്കബ് തോമസ് സർക്കാരിനെതിരെ നടത്തുന്ന ഒറ്റപ്പെട്ട സമരത്തെ ധർമ്മസമരം എന്ന് വിളിക്കേണ്ടി വരും. ഫ്ളാറ്റുകൾ കെട്ടിപ്പൊക്കുമ്പോൾ പാലിക്കേണ്ട സുരക്ഷിതത്തിന് വേണ്ടിയാണ് അയാൾ സമരം ചെയ്യുന്നത്. സുരക്ഷിതത്വം വേണ്ടെന്ന് പറയുന്ന ഉദ്യോഗസ്ഥരെയാണോ വേണ്ടത്? ഭരണം നിയമങ്ങളെ പഴുത് കണ്ടെത്താനുള്ളതല്ല. നിയമലംഘനത്തിന് കൂട്ടുനിൽക്കുന്നവരല്ല ഉദ്യോഗസ്ഥരാകേണ്ടത്. ഇവരുടെ ഗുരുദാഥന്മാർ പഠിപ്പിച്ചതും പഠിച്ചതുമായ കാര്യങ്ങൾ ഇവർക്ക് ഓർമ്മയുണ്ടാകില്ലേ എന്ന ചോദ്യവും ഇതിനുശേഷം പ്രസംഗിച്ച സുഗതകുമാരി ജേക്കബ് തോമസിനെ അനുകൂലിച്ചുകൊണ്ട് ചോദിക്കുകയുണ്ടായി. ജേക്കബ് തോമസ് ഇതിനിടെ എഴുതിയ രണ്ട് പ്രധാനപ്പെട്ട പുസ്തകങ്ങളുടെ പ്രകാശനമായിരുന്നു കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിലായിരുന്നു ഈ ചടങ്ങ് നടന്നത്. പ്രദീപ്.